ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങളുടെ ബാംഗ്ലൂർ വിഷു വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളായിട്ട്. ഇപ്പം ആദ്യത്തെ പരിപാടി വിഷുക്കണി ഒരുക്കലാണ്. ഞാനൊരു ഒരു 4:30 കണി വെച്ചത്. രാവിലെ 3:30 ടു എല്ലാം ഒരുക്കി അപ്പം കണി വെച്ച് വന്നപ്പോൾ 4:30 ആയി. പിന്നെ രതീഷേട്ടനും എൻ്റെ കൂടെ തന്നെ ഉണർന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അതൊക്കെ ഒരുക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് കണിയുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാ ചക്ക, നമ്മളെ ഈ മാങ്ങ, കണ്ണിമാങ്ങ, കൊന്ന എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില പ്രാവശ്യം ഞങ്ങൾക്ക് കണിക്കൊന്ന 2-3 വർഷം മുന്നേ ഒക്കെ ഞങ്ങൾക്ക് കണിക്കൊന്ന കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്ന് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഒരു കേരള ഒരു സ്റ്റോറുണ്ട്. അപ്പം അവിടെ അവരൊരു വിഷു സ്റ്റാള് തന്നെ ഇട്ടിട്ട് ഒരു അതിൻ്റെ 2 ദിവസം മുന്നേറ്റ് ഈ എല്ലാ സാധനങ്ങളും നമുക്ക് കണി വയ്ക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊക്കെ നല്ല എളുപ്പമായിരുന്നു കിട്ടാനായിട്ട്. ഇനി ഞാൻ മക്കളെയൊക്കെ കണി കാണാൻ വിളിച്ചുകൊണ്ടുവന്ന് ആദ്യം ദ്രുപദിനെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അവനൊരുവിധം എണീറ്റ് വന്നു. കണി കാണാനാണെന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് വന്നു. പിന്നെ ഞാൻ പോയിട്ട് ആമി മോൾ എടുത്തിട്ട് വന്നു. അവളും വേഗം എണീറ്റ് കേട്ടോ. ഞാൻ 2 വിളിച്ചപ്പോഴത്തേക്ക് തന്നെ ആൾ എണീറ്റ്, കണ്ണൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ടാണെങ്കിലും വിളക്കൊക്കെ കത്തുന്നത് കണ്ടപ്പോൾ തന്നെ കണ്ണൊക്കെ തുറന്ന് നല്ലോണം നോക്കി. അവളുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ അവിടെ ഉള്ളതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് സമയം. അങ്ങനെ വീട്ടിൽ കണിയൊക്കെ ഒരുക്കിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അടുത്തുള്ളൊരു അമ്പലമാണ്, ഒരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്, കൊച്ചു ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വിഷുവിന് ഇവിടെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞങ്ങളവിടെ കണി കാണാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നല്ല അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയും സാനിറ്റൈസറും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കണി വെച്ചതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ ഉച്ചകത്തേക്കുള്ള സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാൻ. സദ്യവട്ടം എന്നുണ്ടെങ്കിൽ ഒരുപാട് കേമമായിട്ടൊന്നുമല്ല, കാരണം പറ്റുന്നത് പോലെ കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഉള്ളത് രതീഷേട്ടന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സദ്യ ഉണ്ടാക്കി. അപ്പം കുട്ടികളുടെ കളിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഊണിന് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് 2 ഫാമിലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ വന്നതോടെ ദ്രുപദ് നല്ല ഹാപ്പിയായി. അപ്പം അവർ ക്യാമറ കണ്ടിട്ടുള്ള ചെറിയൊരു ഇതിലാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാമറ കണ്ടപ്പോൾ ഒരു അതാണ് കാണുന്നത്. പിന്നെ എല്ലാവരും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കുട്ടികൾ കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഊണ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും അവരെ ഊണൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പം വേറെ ഒരു വീഡിയോ വരുന്നവരെ ബൈ.